ഹലോ യൂട്യൂബ് ഫാമിലി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും ഞങ്ങളെപ്പോൾ വീഡിയോ ഇടുമ്പോഴും. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോഴ്സിനെ പറ്റി പറയണ ഒരു വീഡിയോ ചെയ്യണം എന്ന്. അപ്പോൾ എല്ലാവർക്കും അത് താല്പര്യം ഉണ്ടാവണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ അത് വേണ്ടതെന്ന് വെച്ചാൽ. ഇപ്പം എന്തായാലും ഇത് കോളേജ് വ്ലോഗ് ചെയ്യുന്ന കാരണം ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. ചിപ്പ് ബിൽഡിംഗ് ആണ്. ഇത് കേൾക്കുമ്പോ കൊറേ പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഇത് ആർക്കിടെക്ചർ ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്ചർ അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണ്. പിന്നെ ആർക്കിടെക്ചർ എന്ന് അതിനകത്ത് പേരുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കലാപരമായ കഴിവുകളൊക്കെ വേണം. പക്ഷെ അങ്ങനത്തെ കഴിവൊന്നും ഈ ഒരു പർട്ടിക്കുലർ, ഇത് എനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ് കേട്ടോ, ഇതെനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആണ്. എന്റെ ഫ്ലൂ അങ്ങ് കളയാണ്. കലാപരമായ കഴിവുകൾ വേണം, പക്ഷെ ഞങ്ങളുടെ ഈ കോഴ്സിന് അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഷിപ്പ് ഡിസൈൻ ചെയ്യണത് നമ്മുടെ സോഫ്റ്റ്വെയർസ് ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർക്കിടെക്ചർ ഇഷ്ടമുള്ളത് കൊണ്ട് ഈ ഒരു കോഴ്സ് എടുക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം വരക്കാനൊക്കെ ഭയങ്കര കുറവാണ്. ഒരിക്കലും ഇതൊരു ആർക്കിടെക്ചർ കോഴ്സ് അല്ല, എഞ്ചിനീയറിംഗ് കോഴ്സാണ്. ബിടെക്കിൽ തന്നെ ഇപ്പൊ നമ്മൾ സിവില്, മെക്കാനിക്കല്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കല്, അങ്ങനത്തെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. പക്ഷെ ഇത് അധികം അങ്ങനെ പല അധികം കോളേജിൽ നമ്മുടെ കേരളത്തിലില്ല. അതുപോലെ തന്നെ പല ഡിഫറെന്റ് വെറൈറ്റി എഞ്ചിനീയറിംഗ് കോഴ്സസ് ഉണ്ട്, പ്ലാസ്റ്റിക് എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അധികം ഇല്ലാത്തൊരു കോഴ്സാണ് ഈ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. ഇപ്പോ എനിക്ക് തോന്നുന്നത് കേരളത്തില് ഞാൻ കേറുന്ന സമയത്ത് ഞാൻ ചെയ്തൊരു റിസർച്ചായിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും പുതിയ കോളേജിൽ ഇപ്പൊ വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ചേർന്ന സമയത്ത് മൂന്ന് കോളേജിലാണ്, കേരളത്തിലുണ്ടാകും, നാല് കോളേജിലുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരെണ്ണം നേവിയുടെയാണ്, അപ്പൊ അത് നോക്കണം. അല്ലാതെ നമുക്ക് കാരണം മൂന്ന് കോളേജസിലാണ് ഉള്ളത്. ഒന്ന് ഞാൻ പഠിക്കുന്ന കോളേജ്, ഞങ്ങളുടെ കോളേജ് എസ് എൻ ജി സി, ശ്രീനാരായണ ഗുരുകുലം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കടയിരുപ്പ് എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത്. രണ്ടാമത്തെ കോളേജ് ക്യുസാറ്റ് ആണ്. മൂന്നാമത്തെ കോളേജ് ക്രൈസ്റ്റ് നോളജ് സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു വുമൻസ് ഓൺലി കോളേജാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ആർക്കിടെക്ചറിന് പോകാനാണ് ഇരുന്നത്. അപ്പം നാറ്റഡ് എക്സാം ഒക്കെ എഴുതി കിട്ടി. പക്ഷേ ആർക്കിടെക്ചർ പഠിക്കുന്ന പിള്ളേരെ ചോദിച്ചാൽ അപ്പോൾ രാത്രിയൊക്കെ ഇരുന്ന് പോക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് മടിച്ചയായതുകൊണ്ടായിരിക്കും എനിക്ക് രാത്രി ഒന്നും ഇരുന്ന് പോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കോഴ്സ് വിട്ടു. അത് കഴിഞ്ഞിട്ടപ്പോൾ എനിക്ക് ഞാൻ നോർമൽ കോഴ്സ് നോമെടുപ്പ് വീട്ടിൽ പറഞ്ഞ പ്രൊഫഷണൽ കോഴ്സ് എടുക്കാന്ന. അപ്പൊ എന്തായാലും ഒബ്വിയസ്ലി ബിടെക്കിലേക്ക് പോകണം, എനിക്ക് ബിടെക്കിലേക്ക് പോകണ ഒട്ടും താല്പര്യമില്ലാത്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കേരളയുടെ എഞ്ചിനീയറിംഗ് കോഴ്സ്, എഞ്ചിനീയറിംഗിന്റെ എൻട്രൻസ് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ കീമോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് എസ് എൻ ജി സിയിലാണ് കിട്ടിയത്. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നേരത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യുസാറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യുസാറ്റ് കുറച്ചും കൂടി നല്ല കോളേജാണ്. ഐ മീൻ ഇന്റർനാഷണൽ ഒക്കെ നമുക്ക് പോകാൻ പറ്റാൻ എളുപ്പം ക്യുസാറ്റിൽ അഡ്മിഷൻ കിട്ടിയാലാണ്. അപ്പം ഞാൻ ആ സമയത്ത് ക്യുസാറ്റിൻ്റെ എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ക്യുസാറ്റിൻ്റെ എൻട്രൻസ് എക്സാം കുറച്ച് ഡിഫിക്കൾട്ട് ആണെന്ന് തോന്നണം. കാരണം അവർ ഫസ്റ്റ് കിട്ടുന്ന റാങ്ക്സ് ആണ് നേവലിനും മറൈനും കൊടുക്കണം. അപ്പം അത് ക്യുസാറ്റിൽ പഠിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാം. ഞാൻ ഇപ്പം എൻ്റെ കോളേജിനെ പറ്റി പറയാം. കോഴ്സ് എന്തിനെ പറ്റിയാണ് പഠിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷിപ്പ് കൺസ്ട്രക്ഷൻ, ഷിപ്പിന്റെ സ്ട്രക്ചർ, ഷിപ്പ് ബിൽഡിംഗ്, ഷിപ്പ് മെയിൻ്റനൻസ്, പിന്നെ ഷിപ്പ് ഡിസൈൻ, ഇതാണ് ബേസിക് ആയിട്ട് അതിനകത്ത് പഠിക്കാനുള്ളത്. ഇനി ഡിഫിക്കൾട്ടി ലെവൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ, ഫസ്റ്റ് ഇയറിൽ എല്ലാ എഞ്ചിനീയറിംഗുകാർക്കും സെയിം സബ്ജക്ട് തന്നെയാണ് പഠിക്കുന്നത്. ഫിസിക്സ് പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കണം, ബേസിക് ഇലക്ട്രോണിക്സ് പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഈ സെയിം സബ്ജക്ട്സ് തന്നെയാണ് പഠിക്കാൻ. സെക്കൻഡ് ഇയർ മുതൽ നമുക്ക് കോ സബ്ജക്ട് വരാം. അതിൽ എനിക്ക് തോന്നിയേക്കണേ സെക്കൻഡ് ഇയറിൽ, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും കൂടി നമുക്ക് മൊത്തം നാല് സെമിസ്റ്റർ ഉണ്ട്. ഈ നാല് സെമിസ്റ്ററിലാണ് നമുക്ക് മാത്സ് വരണം. അപ്പോൾ മാത്സ് ആണ് കംപ്ലീറ്റ്ലി എന്ന് വിചാരിക്കേണ്ട, നാല് സെമിസ്റ്ററിൽ മാത്രം നമുക്ക് മാത്സ് ഉള്ളൂ. പിന്നെ എല്ലാ സെമിസ്റ്ററിലും നമുക്ക് ഒരു കുറച്ച് ടഫായിട്ടുള്ള ഒരു സബ്ജക്ട് ഉണ്ട്, ഒരെണ്ണം. പക്ഷെ അത് നമുക്ക് ഒരുവിധം നന്നായിട്ട് പ്രോബ്ലമാറ്റിക് ആയിരിക്കും മിക്കപ്പോഴും വരണേ. അതൊരുവിധം എൻ്റെ ഒരു ഇതിലാണ്, അതൊരുവിധം നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചും കൂടി കൂടുതൽ നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സിമ്പിളായിട്ട് പോകും.
ബുക്ക് സപ്ലൈ അടിക്കും. അല്ലാതെ ഒരുവിധം ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ചാൽ വരെ നമുക്ക് പാസ്സാവാൻ പറ്റും. പിന്നെ ബാക്കിയെല്ലാം തിയറട്ടിക്കൽ ആയിട്ടുള്ളതെല്ലാം നമുക്ക് ഒരുവിധം എഴുതാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. ഇത് 4 ഇയേഴ്സ് ആണ്, 8 സെമിസ്റ്റർ ആണ്, നോർമൽ ബിടെക്കിനെ പോലെ തന്നെ. 12th സയൻസ് എടുത്തവർക്കാണ് ഈ കോഴ്സിന് കയറാൻ പറ്റുക, കാരണം എഞ്ചിനീയറിംഗ് ആണല്ലോ. അപ്പോ അത് ചിലവർക്ക് അറിയില്ല, ലൈക്ക് ഏതെടുത്താലാണ് കയറണേന്ന്. അപ്പൊ എഞ്ചിനീയറിംഗിൽ നമുക്ക് സയൻസ് എടുക്കണം, ഒന്നില്ലെങ്കിൽ ബയോമാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം. അത് എടുത്തവർക്കാണ് ഈ കോഴ്സിന് കയറാൻ പറ്റുള്ളൂ. അപ്പൊ 12th കഴിഞ്ഞിട്ട് കീം എൻട്രൻസ് എക്സാം ഉണ്ട്, കീം എൻട്രൻസ് എക്സാം എഴുതാം. അതിനുശേഷം നമ്മൾ നോർമലി അലോട്ട്മെന്റ് വെക്കില്ല എഞ്ചിനീയറിങ്ങിനൊക്കെ, അതുപോലെ തന്നെ വെക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് ഞാൻ ഈ ഒരു കോളേജും കോഴ്സും വെച്ചത്. അതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. മൂന്ന് സീറ്റ് ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് മെറിറ്റ്, പിന്നൊന്ന് മാനേജ്മെന്റ്, പിന്നൊന്ന് NRI. അതിൽ മെറിറ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എൻട്രൻസിന്റെ മാർക്ക് അനുസരിച്ച് നമ്മൾ എടുക്കണേ. പിന്നെ ഉള്ളത് മാനേജ്മെന്റ്. മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്ക് എൻട്രൻസിന്റെ ഒക്കെ റിസൾട്ട് വരുന്നതിന് മുന്നേ നമുക്ക് സീറ്റ് ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും. NRI ആണെങ്കിലും നമുക്ക് സീറ്റ് അതുപോലെ തന്നെ ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും. ഇനി ഫീ സ്ട്രക്ചർ. ഫീ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഞാൻ കയറിയത് 2016 ഇയറിലാണ്. അപ്പോഴത്തെ ഫീ സ്ട്രക്ചറാണ് ഞാനിപ്പോൾ പറയണേ. ഇപ്പം മാറിയിട്ടുണ്ട്, അത് ഞാൻ പറയാം. ഞാൻ കയറുന്ന സമയത്ത് മെറിറ്റിന് 72,000 മാനേജ്മെന്റിന് 1,20,000 ആണ്, 1,20,000 അത്രയായിരുന്നു ഒരു സെമസ്റ്ററിൽ. ഓക്കെ, അപ്പൊ മാനേജ്മെന്റിന് 1 ഇയർ ഫീസ് എന്ന് പറയുമ്പോൾ 2,40,000, മെറിറ്റിന്റെ 1 ഇയർ ഫീസ് എന്ന് പറയുമ്പോഴും 1,40,000 സംതിങ് ആണ് പറഞ്ഞത്. ഇനി നമ്മൾ NRI ആണെങ്കിൽ സീറ്റിന് മാത്രം എക്സ്ട്രാ 2 ലാക്സ് എന്തോ കൊടുക്കണം. അപ്പൊ അതായിരുന്നു ഞാൻ കയറിയ സമയത്തുള്ള ഫീസ്. അപ്പം ഇപ്പോഴത്തെ കറണ്ട് ഫീസ് ഞാനിപ്പോ കോളേജിന്റെ സൈറ്റിൽ നോക്കിയിട്ടുണ്ട്. അപ്പൊ അത് വരണത് മെറിറ്റില് ഹൈ ഇൻകം ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ 85,000 സംതിങ്ങും, ലോവർ ഇൻകം ആണെങ്കിൽ 60,000 സംതിങ്ങും ആണ്. മാനേജ്മെന്റ് ഫീസ് വന്നേക്കുന്നത് 93,000 സംതിങ്ങും ആണ്. ഇനി ഞാൻ കയറിയത് മെറിറ്റ് ഫീസ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഇയറിൽ ഞാൻ 72,000, ഫസ്റ്റ് സെമസ്റ്ററിൽ ഞാൻ 72,000 അടച്ചു. പക്ഷെ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. നമ്മള് സെക്കൻഡ് സെമസ്റ്റർ കഴിയുമ്പോഴേക്കും ഒരു സ്കോളർഷിപ്പ് ഓപ്ഷൻ ഉണ്ട്. അത് ഡിപ്പെൻഡ് ചെയ്യണത് ഒന്ന് നമ്മൾ ലോവർ ഇൻകം ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ, പിന്നെ രണ്ടാമത്തത് നമുക്ക് മാർക്ക് ഉണ്ടോ, അതായത് നമ്മുടെ റാങ്ക് അനുസരിച്ച് നമുക്ക് എത്ര റാങ്ക് ഉണ്ടായിരുന്നു അതനുസരിച്ച് നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. അപ്പൊ അങ്ങനെ കുറെ പേർക്ക് ഞാൻ ക്ലാസ്സിൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എനിക്കും സ്കോളർഷിപ്പ് കിട്ടി. അപ്പൊ സ്കോളർഷിപ്പ് കിട്ടിയപ്പോ എനിക്ക് ഫീസ് നല്ലോണം കുറഞ്ഞു. ഇനി 72,000 അടച്ചതിൽ 27,000 സംതിങ് അടക്കണവരുണ്ടായി, സ്കോളർഷിപ്പ് അനുസരിച്ച് 45,000 സംതിങ് അടക്കണവരുണ്ടായി. അപ്പൊ ഞാനൊക്കെ 45,000 അടക്കണതിലായി. അപ്പൊ എനിക്ക് അപ്പൊ അത്രയും ഫീസ് കുറഞ്ഞു. ഇനി ആ സ്കോളർഷിപ്പ് കിട്ടാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം നമ്മൾ പഠിക്കണേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സ്കോളർഷിപ്പ് കിട്ടും. ആൻഡ് OBC കാറ്റഗറി ആണ് നമ്മൾ മുസ്ലിംസൊക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും മാർക്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ, പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു നാഷണൽ സ്കോളർഷിപ്പ് ഉണ്ട്. അത് ഞാൻ ഫസ്റ്റ് ഇയറിലൊന്നും ചെയ്തില്ല, പക്ഷെ ഞാൻ ലാസ്റ്റ് ഇയറിൽ ചെയ്തായിരുന്നു. കാരണം കുറച്ച് ഓടാനുണ്ട്, അത് കുറച്ച് സർട്ടിഫിക്കറ്റ്സൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്, കൊണ്ട് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിലൊന്നും ഞാൻ ചെയ്തില്ല. അപ്പൊ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് എടുക്കണമെങ്കിൽ അത് ചെയ്തോ, കാരണം നല്ലതാണ്. നമുക്ക് ഒരു ഇയറിൽ 25,000 വരെ കിട്ടും. അപ്പോൾ ഞാനത് കുറച്ച് കൊടുക്കാം. അതൊരു ജൂലൈ ആകുമ്പോഴേക്കും ആ സ്കോളർഷിപ്പ് ഓപ്പൺ ആവും. അത് കോളേജിൽ തന്നെ നമ്മൾ അതിൻ്റെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടു കൊടുത്താൽ നമുക്ക് ഒരു ഫെബ്രുവരി ആകുമ്പോഴേക്കും 25,000 കിട്ടും. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയറിൽ മാത്രമാണ് ട്രൈ ചെയ്ത്, കാരണം ഇങ്ങനെ ഓടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് വീണ്ടും ആ ഒരു എമൗണ്ട് എടുത്തിട്ട് ഫീസിലടച്ചാൽ അങ്ങനെയും കുറയും. അപ്പൊ ഫീസ് ഭയങ്കര കൂടുതലാണെന്നുള്ളവർ വിഷമിക്കണം, നമുക്ക് ഇങ്ങനെ സ്കോളർഷിപ്സ് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ നാഷണൽ സ്കോളർഷിപ്പും കിട്ടും. അപ്പൊ അതുകൊണ്ട് റേറ്റ് നല്ലോണം കുറയും. ജോലി കിട്ടണതിനെ പറ്റി, അപ്പൊ നമ്മൾ എന്ത് കോഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ജോലി കിട്ടുന്നതിനെ പറ്റിയാണ് നോക്കണം. അപ്പൊ ജോലി കിട്ടുന്നതിനെ പറ്റിയാണ് പറയാനുള്ളതെങ്കിൽ, നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്ന ഇതിന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചിൻ ഷിപ്പ് യാർഡ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡിസൈനിങ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അല്ല, പിന്നെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് വിശാഖപട്ടണം, മുംബൈ. മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ സീനിയേഴ്സ് ഇപ്പം കയറിയിരിക്കുന്നത്. പിന്നെ ഗുജറാത്ത്, അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലാണ്
പോർട്ടുള്ള സ്ഥലങ്ങളിലാണ്, ചെന്നൈ അവിടെയൊക്കെയാണ് കൂടുതലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക. ഇനി നിങ്ങൾ കേരളത്തിൽ തന്നെ സെറ്റിൽ ആവാനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നണില്ല നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ വലിയ സാലറി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കേരളത്തിന് പുറത്ത് നോക്കാനാണെന്നുണ്ടെങ്കിൽ സാലറി കിട്ടും. അതൊക്കെ നമ്മളുടെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. കാരണം ഞങ്ങളുടെ സീനിയേഴ്സ് തന്നെ പാസ് ഔട്ട് ആയിട്ട് 10,000 rupees സാലറിക്ക് വർക്ക് ചെയ്യണവരുണ്ട്, അതുപോലെ തന്നെ 1,00,000+ സാലറിക്ക് വർക്ക് ചെയ്യണവരുണ്ട്. അപ്പം പിന്നെ കുറെയൊക്കെ നമുക്ക് എത്രത്തോളം പുറത്തു പോകാനാണെങ്കിൽ നമുക്ക് എത്രത്തോളം പുറത്ത് എത്ര കണക്ഷൻ ഉണ്ടോ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ക്യുസാറ്റിലാണ് നിങ്ങൾക്ക് കോഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്ലേസ്മെന്റ് കൂടുതലുണ്ടാവും. കാരണം പുറത്തുനിന്നുള്ള കമ്പനീസ് എല്ലാം ഫസ്റ്റ് നോക്കുന്നത് ക്യുസാറ്റാണ്. അപ്പോൾ ക്യുസാറ്റിൽ പോവാണെന്നുണ്ടെങ്കിൽ ക്യുസാറ്റിൽ നിന്ന് പഠിച്ച ഉടനെ തന്നെ ജപ്പാനിൽ പോയി വർക്ക് ചെയ്യണവരെയൊക്കെ എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും 1,00,000+ 1.5 lakh+ സാലറീസ് ഒക്കെ ഇപ്പം ഉണ്ട്. അപ്പോൾ ക്യുസാറ്റിൽ കുറച്ചുകൂടി പ്ലേസ്മെന്റ് കൂടുതലാണ്. പിന്നെ നമ്മുടെ ജോബ് എന്തായിരിക്കും എന്ന് വെച്ചാൽ എന്തായാലും ഡിസൈൻ ഫീൽഡിലായിരിക്കും മിക്കവർക്കും. ചിലവർക്ക് പ്രൊഡക്ഷൻ ഫീൽഡിൽ കിട്ടാറുണ്ട്. അപ്പോൾ സൈറ്റിലായിരിക്കും ജോബ് കിട്ടണേ. അതൊക്കെ പിന്നെ നമ്മൾക്ക് ജോബ് കിട്ടുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഏത് കമ്പനിയിലാണോ കിട്ടണേ, അവിടെ ഇപ്പം ഏത് എന്താണ് വേക്കൻസി ഉള്ളത്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഈ മെക്കാനിക്കലൊക്കെ എടുക്കണ പോലെ ഗേൾസ് ഭയങ്കര കുറവുള്ളൊരു കോഴ്സാണ്. അപ്പോൾ ഇപ്പോൾ കൂടി വരുന്നുണ്ട്. ഞങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ സീനിയേഴ്സിൽ 3 girls ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 5 girls. ഞങ്ങൾ 5 girls ഉള്ളൂ, ബാക്കി ഫുൾ ബോയ്സ് ആയിരിക്കും. 50 അടുത്ത് ബോയ്സ് ഉണ്ട്, ബാക്കി 5 girls ഉള്ളു. അപ്പോൾ അങ്ങനത്തെ ഒരു കോഴ്സാണ്. ഗേൾസ് കൂടുതലില്ല, ബോയ്സ് ആണ് കൂടുതൽ. പക്ഷെ അത് എനിക്ക് തോന്നുന്നു കോഴ്സിനെ പറ്റി അറിയാത്തതുകൊണ്ടായിരിക്കാം, ഭയങ്കര കുറവുള്ള കോഴ്സ് ആയതുകൊണ്ടായിരിക്കാം. ഗേൾസ് സാധാരണ കോമൺ ആയിട്ടുള്ള കോഴ്സസ് അല്ലേ കൂടുതൽ എടുക്കണേ, അതുകൊണ്ടായിരിക്കും. അല്ലാതെ എന്താ പറയാ, ഗേൾസിന് എടുക്കാൻ പറ്റാത്തൊരു ജോബ് ആയതുകൊണ്ട് ആണ് ഗേൾസ് കുറവെന്നല്ല. ഡിസൈൻ ഫീൽഡൊക്കെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും ഒരേപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ ട്രിപ്പാണ്. അപ്പോൾ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിനേക്കാളും അടിപൊളി ട്രിപ്സ് ആയിരിക്കും നമുക്ക് ഡെസ്റ്റിനേഷൻ കിട്ടണേ. ഞങ്ങൾക്കിപ്പോൾ സെക്കൻഡ് ഇയറിൽ ഞങ്ങൾക്ക് എന്തോ കാര്യം കൊണ്ട് പോകാൻ പറ്റിയില്ല. ഫോർത്ത് ഇയറിൽ ഞങ്ങൾ ട്രിപ്പ് പോയത് ഗോവ മാൽപ്പയാണ്. ഫോർത്ത് ഇയറിൽ ഞങ്ങൾ പോയത് സിംഗപ്പൂർ ഇന്തോനേഷ്യയാണ്. അതായത് ഞങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് അല്ല ഒരു ഐ വി കൂടി ബാക്കി ഉണ്ടായിരുന്നു. ബട്ട് മാർച്ച് ലാസ്റ്റ് ആകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ കോവിഡ് വന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് പോലും അറിയാതെ അത് തീർന്നുപോയി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേൺഷിപ്പാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ മുതൽ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യും വെക്കേഷൻ ടൈമിൽ. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നും ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ മിക്കവരും ചെയ്തത് കൊച്ചിനിൽ തന്നെയായിരുന്നു. സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോഴും മിക്കവരും കൊച്ചിനിൽ തന്നെയാണ് ചെയ്തത്. ആൻഡ് തേർഡ് ഇയറിൽ ഞങ്ങൾ കുറച്ച് പേര് ചെയ്തത് വിശാഖപട്ടണത്തായിരുന്നു. ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡിലായിരുന്നു ഞങ്ങൾ ചെയ്തത്. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ. ഞാൻ ഒരുപാട് സംസാരിച്ചു, അറൌണ്ട് 20 minutes ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കളയണം.